രാഹുൽ ഗാന്ധി ജനപ്രതിനിധി എന്ന നിലയിൽ പരാജയമെന്ന് മന്ത്രി ജി ആർ അനിൽ. വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ നിലമ്പൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പി വി എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് 1080 കോടിയുടെ AS ആണ്, അവരാദ്യ റീച്ചാണ്, 400 കോടിയുടെ പദ്ധതിയാണ് ആ പ്രവൃത്തി ഉദ്ഘാടനത്തിന് മന്ത്രി പറഞ്ഞു. അപ്പൊ അന്ന് അദ്ദേഹം ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ചില റോഡുകളിൽ കുഴികളുണ്ട്, ആ കുഴികൾ മാത്രം കാണുന്ന മാധ്യമങ്ങൾ റോഡിൻ്റെ മാറ്റം എന്തുകൊണ്ട് കാണുന്നില്ല എന്നതിനെ സംബന്ധിച്ചാണ് ശരി. നമ്മളെല്ലാം ചെറുപ്പനാളിൽ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും മുൻ നാളുകളിൽ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ റോഡും ടാറിങ്ങോ റീടാറിങ്ങോ കുഴി അടയ്ക്കുന്ന മെയിൻ്റനൻസ് വർക്കുമാണ് നടന്നത്. കഴിഞ്ഞ 50 വർഷക്കാലം, ഞാൻ വളരെ ആധികാരികമായി പറയുകയാണ്, 50 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള 10,000 കിലോമീറ്റർ ദൂരത്തെ റോഡുകൾ ആധുനിക ദേശീയ നിലവാരമുള്ള BMGC നിലവാരത്തിലുള്ള റോഡുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സന്ദർശകന്റെ റോൾ മാത്രമാണ് രാഹുൽ ഗാന്ധി നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം നിന്ന് കേന്ദ്ര സഹായം പുനരധിവാസത്തിന് വാങ്ങിയെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായിട്ടും ശ്രമം നടത്തിയില്ലെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വോട്ട് അഭ്യർത്ഥിച്ചത് സ്വന്തം ജയിക്കുവാനാണെങ്കിൽ ഇക്കുറി സഹോദരിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നുവെന്ന പ്രത്യേകത മാത്രമാണുള്ളത്. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിനെ LDF രാഷ്ട്രീയ പോരാട്ടമായാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് സത്യൻ മൊകേരിയെ പോലെയുള്ള മുതിർന്ന നേതാവിനെ തന്നെ രംഗത്തിറക്കിയിട്ടുള്ളത്. 2014 നടന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് നവംബർ 13 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക. സംസ്ഥാന ഭരണത്തിന്റെയും നിലമ്പൂർ നഗരസഭാ ഭരണത്തിന്റെയും മികച്ച പ്രകടനവും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ NDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ടർമാർ വോട്ട് നൽകുവാൻ മുന്നോട്ട് വരുമെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KP സുമതി, അരുമ ജയകൃഷ്ണൻ, ജോർജ് കെ ആന്റണി, PM ബഷീർ, M മുജീബ് റഹ്മാൻ, വെട്ടുമാൽ ശ്രീധരൻ, പരന്തൻ നൌഷാദ്, കക്കാടൻ റഹീം, T ഹരിദാസൻ, ഷാജി കരിമ്പുഴ, ജോർജ് തോമസ്, ഷംസുദ്ദീൻ വേട്ടേക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.